അല്ലെങ്കിൽ ഉള്ള തൊഴിൽ എടുക്കാൻ സർക്കാർ അവസരം നൽകുന്നില്ല. കാരണം കോവിഡിന്റെ മാനദണ്ഡം. എന്നാൽ സർക്കാരിന് ലാഭം ലഭിക്കുന്ന ബീവറേജിന്റെ മുന്നിലും അതുപോലെ തന്നെ സർക്കാരിന് ആവശ്യമുള്ള ഇടങ്ങളിലൊന്നും ഈ മാനദണ്ഡം ഇല്ല എന്നുള്ള ഒരു ഇരട്ട നീതി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ അന്നം മുടക്കികളായി ഈ ഗവൺമെന്റ് മാറുമ്പോൾ നേതാക്കന്മാർ, ആദരണീയരായ ഐന്ദ്രാക്ക പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ഷൗക്കത്ത് തുടങ്ങിയിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇത്തരത്തിൽ കേരളത്തിൽ മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ റേഷൻ കടകൾക്ക് മുന്നിൽ ഒരു സമരം സംഘടിപ്പിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ മഹാമാരിയുടെ കാലത്ത് ഇന്ന് സർക്കാരിന് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം കേരളത്തിൽ ആരാണ് ദാരിദ്ര്യരേഖ താഴെ എന്ന ചോദ്യത്തിന് സർക്കാരിന് പോലും ഉത്തരം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മുടെ നാട് നടന്നുപോകുന്നത്. കാരണം നിരന്തരമായ ദുരന്തങ്ങൾ കാരണം, മഹാമാരികൾ കാരണം ലേശം വരുമാനമൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഇന്ന് ദാരിദ്ര്യരേഖക്ക് താഴോട്ട് പോയ ഒരു സാഹചര്യമാണുള്ളത്. സത്യത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇന്ന് BPL കാർഡിന്റെ എണ്ണം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. കാരണം സാധാരണ ശരാശരി കുടുംബങ്ങൾ മുഴുവൻ പടുദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, ഒരു വർഷത്തെ ഒന്നര വർഷത്തോളമായി നിരന്തരമായ ലോക്ക്ഡൌണും അതുപോലെ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൌണും ഉൾപ്പെടെ ഈ കോവിഡിന്റെ മാനദണ്ഡങ്ങളും കർശന നിയന്ത്രണങ്ങളും കാരണം തൊഴിലെടുക്കാൻ സാധാരണക്കാരന് സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ ഏക ആശ്രയ കേന്ദ്രമായിരുന്ന റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്ന കാർഡുകൾ നിഷേധിക്കുക എന്ന് പറയുന്നത് സാധാരണ ജനതയോട് ഒരു സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ കാർഡിന്റെ ഒക്കെ തരം മാറ്റലും അതുപോലെ തന്നെ അതിന്റെ തരംതിരിവൊക്കെ നടത്തേണ്ടത് ദുരന്തങ്ങൾക്ക് ശേഷം മനുഷ്യൻ അവന്റെ സ്വാഭാവികമായ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ്. ഒരു മനുഷ്യൻ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ അവന് അന്നത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് അന്നം കൊടുത്തിരുന്ന റേഷൻ കടകളിൽ നിന്ന് അവനെ ആട്ടി അകറ്റുകയാണ് ഈ അവസ്ഥയിൽ സർക്കാർ ചെയ്യുന്നത്. ഇവിടെ ചുവപ്പ് കാർഡിന്റെ എണ്ണം കൂട്ടേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം നീല കാർഡിന്റെയും വെള്ള കാർഡിന്റെയും അതുപോലെ തന്നെ മറ്റു നിറങ്ങളുടെയും പേരിൽ ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ തരംതിരിക്കുമ്പോൾ ആ തരംതിരിവിൽ ഇന്ന് ഏറ്റവും ശതമാനം കൂടി വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ദാരിദ്ര്യരേഖ താഴെയുള്ള ജനങ്ങളുടെ എണ്ണമാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ സർക്കാർ തൊഴിൽ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഉള്ള തൊഴിലെടുക്കാൻ സർക്കാർ അവസരം നൽകുന്നില്ല. കാരണം കോവിഡിന്റെ മാനദണ്ഡം. എന്നാൽ സർക്കാരിന് ലാഭം ലഭിക്കുന്ന ബീവറേജിന്റെ മുന്നിലും അതുപോലെ തന്നെ സർക്കാരിന് ആവശ്യമുള്ള ഇടങ്ങളിലൊന്നും ഈ മാനദണ്ഡം ഇല്ല എന്നുള്ള ഒരു ഇരട്ട നീതി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകളുടെ അന്നം മുടക്കികളായി ഈ ഗവൺമെന്റ് മാറുമ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, തുടർ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ, ആ ധിക്കാരത്തിൽ, അല്ലെങ്കിൽ ആ ദാഷ്ട്യത്തിന്റെ മേലിൽ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനതയുടെ അന്നം മുടക്കികളായി നിങ്ങൾ മാറുമ്പോൾ ഒരു കാര്യം യൂത്ത് ലീഗിന് പറയാനുള്ളൂ, ഒരു കാര്യം ആവർത്തിച്ചു പറയാണ്, ഈ രാജ്യത്തെ ഗവൺമെന്റ് ഈ രീതിയിൽ ധിക്കാരത്തോടുകൂടി പോവുകയാണെങ്കിൽ ഈ രാജ്യത്തെ ഗവൺമെന്റിനെതിരെ ഈ രാജ്യത്ത് രണ്ടാമതൊരു പട്ടിണി സമരം കൂടി നടക്കേണ്ടി വരും. അത്തരം സമരങ്ങൾക്ക് യൂത്ത് ലീഗും യുവജന പ്രസ്ഥാനങ്ങളും നേതൃത്വം കൊടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് ഒരു എന്താ പറയാ ഒരു വാർണിംഗ് ആയിട്ട് ഈ ഗവൺമെന്റിനോട് പറയാനുള്ളത്. അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഈ സമരം ഇന്ന് ഏറെ പ്രസക്തമാണ്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇന്ന് BPL കാർഡിന്റെ എണ്ണം കൂട്ടാനാണ്
സർക്കാർ മുന്നോട്ട് വരേണ്ടത്. കാരണം ഇന്ന് സാധാരണക്കാരന്റെ വീട്ടിലേക്ക് അന്നമെത്തണമെങ്കിൽ ഈ ദാരിദ്ര്യരേഖ താഴെയുള്ള കാർഡുകളുടെ എണ്ണം കൂട്ടിയാലേ ഇന്ന് നാട് അനുഭവിക്കുന്ന പട്ടിണിയിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യം സർക്കാരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഈ ജനങ്ങളെ വ്യാകുലതപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന ഈ പരിഷ്കാരങ്ങളിൽ നിന്ന് പുറകോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം യൂത്ത്.